മിക്ക സിനിമകളിലും ഒരു നായകനും നായികയും ഉണ്ടാകും. എന്നാൽ പരസ്പരമുള്ള കെമിസ്ട്രി കൊണ്ട് അവരിൽ ചിലർ മാത്രമാണ് പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായി മാറുക. അങ്ങനെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ ജോഡികൾ. നിങ്ങൾക്കാരെയാണ് ഇഷ്ടം? കമൻ്റ് ചെയ്യൂ. ദിലീപ്, കാവ്യ മാധവൻ. ഇന്ന് യഥാർത്ഥ ജീവിതത്തിൽ ദമ്പതികളായ ദിലീപും കാവ്യ മാധവനും ഒരുമിച്ച് 25-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ ജോഡികൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന മുഖങ്ങളിൽ ഒന്ന് തന്നെയാകും ഇവരുടേത്. കുഞ്ചാക്കോ ബോബൻ, ശാലിനി. 90s അവസാനത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ ഓൺ സ്ക്രീൻ ജോഡികളായിരുന്നു കുഞ്ചാക്കോ ബോബനും ശാലിനിയും. ഇവരുടെ ഓൺ സ്ക്രീൻ പ്രകടനം കണ്ട് ജീവിതത്തിലും ഇവർ ഒന്നാകണമെന്ന് ആഗ്രഹിച്ച നിരവധി ആരാധകരുമുണ്ട്. പ്രേം നസീർ, ഷീല. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ജോഡികളാണ് പ്രേം നസീറും ഷീലയും. 130-ലധികം ചിത്രങ്ങളിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ചത്. ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനും നായികയുമായതിൻ്റെ റെക്കോർഡും ഈ താരങ്ങൾക്കാണ്. സത്യൻ, ശാരദ. സത്യൻ എന്ന മഹാനടൻ്റെ എക്കാലത്തെയും മികച്ച ജോഡിയായി കണക്കാക്കിയിരുന്നത് ശാരദയെയാണ്. മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ ജോഡികളെ പ്രധാനികളാണ് ഇവർ. ജയൻ, സീമ. മലയാളത്തിലെ മറ്റൊരു മികച്ച ഓൺ സ്ക്രീൻ ജോഡികളാണ് ജയനും സീമയും. യഥാർത്ഥ ജീവിതത്തിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. മധു, ശ്രീവിദ്യ. മലയാള സിനിമയിലെ മറ്റൊരു ഐക്കോണിക് ജോഡിയാണ് മധുവും ശ്രീവിദ്യയും. 60s സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മധുവെന്ന് നടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ, ശോഭന. മികച്ച ഓൺ സ്ക്രീൻ കെമിസ്ട്രി കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളാണ് മോഹൻലാലും ശോഭനയും. തേന്മാവിൻ കൊമ്പത്തും നാടോടിക്കാറ്റും തുടങ്ങി നിരവധി ഹിറ്റുകൾ ഈ കോംബോ മലയാളത്തിന് സമ്മാനിച്ചിട്ടുമുണ്ട്. മമ്മൂട്ടി, സുഹാസിനി. 8 സിനിമകളിൽ മാത്രമേ ഒന്നിച്ചഭിനയിച്ചതെങ്കിലും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ ജോഡികളായാണ് മമ്മൂട്ടിയെയും സുഹാസിനിയെയും വിലയിരുത്തുന്നത്. ജയറാം, ഉർവശി. മലയാള സിനിമയിൽ വലിയ ആരാധക വൃന്ദമുള്ള ജോഡികളാണ് ജയറാമും ഉർവശിയും. നിരവധി സിനിമകളിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ ചിരിവിരുന്നൊരുക്കിയിട്ടുള്ള ജോഡികളിൽ ഒന്നാണ് ഇത്.